It's an investments limited. നമസ്കാരം. പത്രം പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ഇന്നലത്തെ വാർത്തകൾ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വാർത്തകൾ ഇന്ന് മലയാളത്തിലെ ദിനപത്രങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു, എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന കാര്യം പരിശോധിക്കാം. മാതൃഭൂമി, ദേശാഭിമാനി, മനോരമ മൂന്ന് പത്രങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിൽ മൂന്ന് പത്രങ്ങളുടെയും ആദ്യത്തെ പേജ്, ഫ്രണ്ട് പേജ് എങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന ഒരു കാര്യം നോക്കാവുന്നതാണ്. ആദ്യം തന്നെ സിൽവർ ലൈൻ, മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് സിൽവർ ലൈൻ തള്ളാതെ കേന്ദ്രം എന്ന ഒരു വാർത്ത തന്നെയാണ്. പുതിയ പദ്ധതി രേഖ സമർപ്പിച്ചാൽ പരിഗണിക്കുമെന്ന് റെയിൽവേ മന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ആദ്യ പേജ് കൂടി ഉണ്ട് മനോരമയ്ക്ക്. ഈ പേജിൽ പ്രധാനമായും പറയുന്നത്, ഒന്ന്, ഇതിൻ്റെ ലീഡായി മാതൃഭൂമി കൊടുത്തിരിക്കുന്നത് തീവണ്ടി തീവെപ്പ് കേസ് NIAക്ക് കൈമാറിയിരിക്കുന്നു എന്ന വാർത്തയാണ്. അതോടൊപ്പം തൊട്ടുമുകളിലായി മിൽമ പാൽവില കൂട്ടി എന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം കൂടി ഈ ഒന്നാം പേജിൽ മാതൃഭൂമി കൊടുക്കുന്നു. അതോടൊപ്പം ബിൽക്കിസ് ബാനുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങളെ അതേ ഗൗരവത്തോടെ തന്നെ ഒന്നാം പേജിൽ മാതൃഭൂമി കൊടുക്കുന്നു. അതോടൊപ്പം ദേശാഭിമാനി എന്നാൽ ലീഡ് വാർത്തയായി കൊടുത്തിട്ടുള്ളത് ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് തന്നെയാണ്. ഗുജറാത്ത് സർക്കാരിന് സുപ്രീം കോടതി കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷ വിമർശനമുണ്ടായിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗവർണർ രാജി ചെറുക്കാൻ കേരളവും തമിഴ്നാടും യോജിച്ച പോരാട്ടത്തിനൊരുങ്ങുന്നു എന്ന വാർത്ത, യോജിച്ച് പോർമുഖം തുറക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി പ്രധാനപ്പെട്ടൊരു വാർത്തയായി തന്നെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ്, അതിൻ്റെ അന്വേഷണം NIA ഏറ്റെടുത്തു എന്ന വാർത്തയും കൊടുക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയായി ദേശാഭിമാനി ഒന്നാം പേജിൽ കൊടുക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സിൽവർ ലൈൻ മുഖ്യമന്ത്രിയുമായി ചർച്ച ഉടൻ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിലെ വന്ദേഭാരതിൻ്റെ ട്രയൽ റൺ അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയം അതേ പ്രാധാന്യത്തോടെ ദേശാഭിമാനി കൊടുക്കുന്നു എന്നുള്ളത് കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ വന്ദേഭാരത് കാസർഗോഡ് വരെ നീട്ടുന്നു എന്ന വാർത്തയും ഒന്നാം പേജിൽ ദേശാഭിമാനി കൊടുക്കുന്നു. അതോടൊപ്പം മനോരമ വന്ദേഭാരത് ടു കാസർഗോഡ് എന്ന തലക്കെട്ടോടുകൂടി പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ മനോരമ കൊടുക്കുന്നത് വന്ദേഭാരതിൻ്റെ വാർത്ത തന്നെയാണ്. അതോടൊപ്പം അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ ബിൽക്കിസ് ബാനു കേസിൽ ആഞ്ഞടിച്ച് സുപ്രീം കോടതി, രേഖകൾ ഹാജരാക്കൂ എന്ന തലക്കെട്ടോടുകൂടി രേഖകൾ ഹാജരാക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ട വാർത്തയും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം മിൽമ പാൽ വില കൂട്ടിയതും അത്ര തന്നെ പ്രാധാന്യത്തോടെ മനോരമ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. മിൽമ പാൽ വില കൂട്ടി, അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പശുവിനെ പിടിച്ച് നിൽക്കുന്ന ഒരു കാർട്ടൂണോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഈ മിൽമ പാൽ വിലയുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ മിൽമ ഈ വിലവർധനയുടെ കാര്യം അറിയിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി ജെ ചിഞ്ചുറാണി പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. സർക്കാർ അറിഞ്ഞിട്ടില്ല, മിൽമയിൽ നിന്നും വിശദീകരണം തേടും എന്നതടക്കം മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഇത് പിണറായി വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ കൂട്ടിയതാണ് എന്ന നിലയിൽ തന്നെ ആ വാർത്തയെ മനോരമ വായനക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം ട്രെയിൻ തീവെപ്പ് കേസ് NIAക്ക് എന്ന തലക്കെട്ടോടുകൂടി തീവെപ്പുമായി ബന്ധപ്പെട്ട കേസ് NIA ഏറ്റെടുക്കുന്നു എന്ന വാർത്തയെയും അതേ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ഫീസ് നിയന്ത്രിക്കാൻ റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ടാകും എന്ന വിഷയമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഒന്നാം പേജിൽ മനോരമ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ,
മാതൃഭൂമി ഒന്നാം പേജിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീവണ്ടി തീവെപ്പ് കേസ് NIAക്ക് കൈമാറിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ്. വളരെ ഗുരുതരമായ വിഷയങ്ങൾ ഉള്ള ഒരു കേസ് തന്നെയാണ് തീവണ്ടി തീവെപ്പ് കേസ്. ഇതിൽ സംസ്ഥാന പോലീസ് അന്വേഷണ സംഘം UAPA അടക്കം ചാർജ് ചെയ്ത സാഹചര്യത്തിൽ ഈ കേസ് NIA ഏറ്റെടുക്കുന്ന സാഹചര്യമാണ്. തീവ്രവാദ ബന്ധമുണ്ടോ, കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ NIA തയ്യാറാകുന്നു. ഈ കേസ് ഏറ്റെടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് തീവണ്ടിയിലെ ഈ തീവെപ്പ് കേസ്. അതുകൊണ്ട് അതേ പ്രാധാന്യത്തോടെ തന്നെ മാതൃഭൂമി ഒന്നാം പേജിൽ ലീഡ് വാർത്തയായി ഈ തീവണ്ടി തീവെപ്പ് കേസ് NIAക്ക് എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിൽമ പാൽ വില കൂട്ടിയതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വവർഗ വിവാഹം വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞ ഒരു വാർത്തയാണ്. വ്യക്തി നിയമങ്ങളിലേക്ക് കടക്കില്ലെന്ന സുപ്രീംകോടതിയുടെ ഉറപ്പോടെ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകണമെന്ന ഹർജികളിൽ ചൊവ്വാഴ്ച വാദം ആരംഭിച്ചു എന്ന വാർത്ത അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരിക്കൊമ്പൻ്റെ ചില വിശേഷങ്ങളും ഒന്നാം പേജിൽ മാതൃഭൂമി പരാമർശിച്ചു പോകുന്നുണ്ട്. അരിക്കൊമ്പനെ എവിടേക്ക് മാറ്റും എന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകും, ഇന്നറിയാം ആ വിശേഷം എന്ന തരത്തിൽ തന്നെയാണ് ആ വാർത്ത ഒന്നാം പേജിൽ മാതൃഭൂമി കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റാലിൻ്റെ വാർത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഗവർണർക്കെതിരായ പോരാട്ടത്തിന് കേരളവുമായി യോജിച്ച ഒരു പോർമുഖം തമിഴ്നാട് സർക്കാർ തുറക്കുന്നു എന്നതാണ്. അതിൽ നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ നടപടി ചോദ്യം ചെയ്യാൻ തമിഴ്നാടുമായി കൈകോർത്ത് കേരളം. ഫെഡറൽ തത്വങ്ങൾ കാറ്റിൽ പറത്തുന്ന ഗവർണർമാരുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ കേരളം എല്ലാ പിന്തുണയും നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അയച്ച കത്തിൽ ഉറപ്പ് നൽകി എന്ന വാർത്തയാണ്. അത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെയും വിവിധ വിഷയങ്ങളിൽ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും യോജിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. അത്രമേൽ അടുത്ത ഒരു ബന്ധം സ്റ്റാലിനും പിണറായി വിജയനും തമ്മിലുണ്ട് എന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ വിഷയത്തിലും ഗവർണർ വിഷയത്തിലടക്കം കേന്ദ്രത്തിനെതിരെ യോജിച്ച ഒരു പോരാട്ടത്തിന് കേരളവും തമിഴ്നാടും തയ്യാറാകുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് മാതൃഭൂമി ഒന്നാം പേജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദേശാഭിമാനി വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ളത് തീർച്ചയായും ബിൽക്കിസ് ബാനുവുമായി ബന്ധപ്പെട്ട കേസ് തന്നെയാണ്. ബിൽക്കിസിന് സംഭവിച്ചത് നാളെ ആർക്കും സംഭവിക്കാമെന്ന ഒരു പരാമർശം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുജറാത്ത് സർക്കാരിന് വലിയ വിമർശനവും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ശിക്ഷ ഇളവ് നൽകും മുമ്പ് പൊതുജന താല്പര്യം കൂടി സർക്കാർ പരിഗണിക്കണം എന്നതാണ് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ശിക്ഷാ ഇളവ്? ഈ ബിൽക്കിസ് ബാനുവിനെ ബലാത്സംഗം ചെയ്തതും അവരുടെ ബന്ധുക്കളെ കൂട്ടക്കൊല ചെയ്തതുമായ പ്രതികൾക്ക് ഇത്തരമൊരു ശിക്ഷാ ഇളവ് നൽകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും സുപ്രീംകോടതി ഉന്നയിച്ചത്. ഗുജറാത്ത് വംശഹത്യാവേളയിലെ ബിൽക്കിസ് ബാനു കേസിലെ 11 പ്രതികളെ ശിക്ഷാ ഇളവ് നൽകി വിട്ടയച്ച സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സുപ്രീംകോടതി എന്ന് തുടങ്ങുകയാണ് ഈ റിപ്പോർട്ട്. അതുപോലെ തന്നെ എന്തടിസ്ഥാനത്തിലാണ് പ്രതികളെ വിട്ടയച്ചതെന്നും ഇന്ന് ബിൽക്കിസ് ബാനുവിന് സംഭവിച്ചത് നാളെ മറ്റാർക്കും സംഭവിച്ചേക്കാമെന്നും ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ ബെഞ്ച് ഗുജറാത്ത് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. ഒരാളെ കൊന്ന കേസിലെ പ്രതിക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് പോലെയല്ല, ഗർഭിണിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി നിരവധി പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ മുഴുവൻ സമൂഹത്തിനും ജനങ്ങൾക്കും എതിരാണെന്നും കോടതി പറഞ്ഞു. ബിൽക്കിസ് ബാനുവിൻ്റെ ഹർജി പരിഗണിച്ചാണ് ശിക്ഷാ ഇളവ് തീരുമാനിച്ച ഗുജറാത്ത് സർക്കാരിനെതിരെയും അത് ശരിവെച്ച കേന്ദ്ര സർക്കാരിനെതിരെയും കോടതി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് എന്നതൊരു രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി തന്നെ ദേശാഭിമാനി ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ്. അതുപോലെ തന്നെ UPയിൽ ബലാത്സംഗ ഇരയുടെ വീട് പ്രതികൾ കത്തിച്ചു, 2 കുഞ്ഞുങ്ങളെ തീയിലെറിഞ്ഞു എന്ന്. ഉന്നാവോയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഉന്നാവോയിൽ നേരത്തെയും ചില ബലാത്സംഗവും കൊലപാതകവുമൊക്കെ ചർച്ചയായ സ്ഥലം കൂടിയാണ് ഉന്നാവോ. ഇന്നിപ്പോൾ മറ്റൊരു ആക്രമണത്തിൻ്റെ വാർത്തയാണ് ദേശാഭിമാനി നൽകുന്നത്. അതുപോലെ തന്നെ
മാതൃഭൂമി നൽകിയതുപോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഗവർണർ രാജ് ചെറുക്കാൻ കേരളവും തമിഴ്നാടും യോജിച്ച് പോർമുഖം തുറക്കുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. നിയമസഭ പാസാക്കിയ ബില്ല് അകാരണമായി പിടിച്ചുവെക്കുന്ന ഗവർണർമാരുടെ ഭരണഘടനാ വിരുദ്ധ നടപടിക്കെതിരെ പോർമുഖം തുറന്ന് കേരളവും തമിഴ്നാടും. യോജിച്ച പോരാട്ടത്തിന് പിന്തുണ തേടി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു. ഫെഡറൽ തത്വം കാറ്റിൽ പറത്തുന്ന നടപടി ചോദ്യം ചെയ്യാൻ കേരളം ഒപ്പമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി കത്തിൽ തമിഴ്നാടിന് എം കെ സ്റ്റാലിന് ഉറപ്പ് നൽകുന്നു എന്ന വാർത്തയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ദേശാഭിമാനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ദേശാഭിമാനിയെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മറ്റൊരു വാർത്ത സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. വന്ദേ ഭാരത് കേരളത്തിലേക്ക് വരുമ്പോൾ സിൽവർ ലൈനിൻ്റെ ഭാവി എന്താവും എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. സിൽവർ ലൈൻ ഇനി ആവശ്യമില്ല, വന്ദേ ഭാരത് മതി എന്ന തരത്തിലുള്ള ചർച്ചകൾ പ്രതിപക്ഷം അടക്കം ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഇതൊരു വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത്. സിൽവർ ലൈനിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച ഉടൻ എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനവും ബന്ധപ്പെട്ട വാർത്തയാണ് ഒന്നാം പേജിൽ ദേശാഭിമാനി കൊടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമല്ലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇതു സംബന്ധിച്ച ചർച്ച തുടരുകയാണ്. വന്ദേ ഭാരതും സിൽവർ ലൈനും രണ്ടാണ്. സിൽവർ ലൈനിൽ ഉടൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമാണെന്ന് ആരു പറഞ്ഞെന്ന് റെയിൽ ഭവനിലെ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി ചോദിച്ചു. അത്തരം പ്രചാരണത്തെ പരസ്യമായി തള്ളിയ കേന്ദ്രമന്ത്രി സിൽവർ ലൈനിനെതിരെ വീടുകൾ കയറിയിറങ്ങി പ്രചാരണം നടത്തിയ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനെ അടുത്തിരുത്തിയാണ് സംസ്ഥാനത്തെ റെയിൽവേ വികസനങ്ങളെ പുകഴ്ത്തി പറഞ്ഞത് എന്ന കാര്യം കൂടി ഈ വാർത്തയ്ക്കൊപ്പം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത്, കാസർഗോഡൻ ജനത കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർത്തിയ വിഷയം, ഈ വന്ദേ ഭാരത് കണ്ണൂർ വരെ മാത്രമേ എത്തുന്നുള്ളൂ, കാസർഗോഡിനെ അപ്പോഴും അവഗണിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് അത് കാസർഗോഡ് വരെ വന്ദേ ഭാരത് നീട്ടുമെന്ന ഒരു തീരുമാനം വന്നു. ആ വാർത്തയും വളരെ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ദേശാഭിമാനി നൽകുന്നു. മനോരമയെ സംബന്ധിച്ച് ബിൽക്കിസ് ബാനു കേസ് തന്നെയാണ് പ്രധാനപ്പെട്ടൊരു വാർത്ത. അതോടൊപ്പം വന്ദേ ഭാരത് ടു കാസർഗോഡ് എന്നത് വലിയ പ്രാധാന്യത്തോടെ ലീഡ് ന്യൂസായി, ലീഡ് വാർത്തയായി മനോരമ ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിൽക്കിസ് ബാനു കേസുണ്ട്, ട്രെയിൻ തീവെപ്പ് കേസ് NIA എന്നത് അതേ പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ മനോരമ കൊടുത്തിട്ടുണ്ട്. മറ്റ് വാർത്തകൾ കൂടി, എഡിറ്റോറിയൽ അടക്കമുള്ള, സ്പോർട്സ് അടക്കമുള്ള മറ്റ് കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.